ഇവിടെ പ്രസാദിയാക്കി ഒരു 13 പേര് 1 2 3 4 ആദ്യത്തെ 3 പേര് ആദ്യം കൊന്നു ആ വെടി വെച്ചാ കൊന്ന ഒന്നിനെ ഒന്നിനെ കുത്തി കൊന്നു ഒന്നിനെ തടി കൊന്നു സിപിഎം കൊലയാളികൾ അടിച്ചുകൊന്ന ഇടുക്കിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ മുള്ളൻചിറ മത്തായിയുടെ വിധവ മറിയാമ യാത്രയായി ഭർത്താവിന്റെ ഘാതകർക്ക് അർഹമായി ശിക്ഷ ലഭിക്കാത്ത മനോവിഷമത്തോടെയാണ് അവർ പോകുന്നത് ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി എം എം മണിയുടെ നേതൃത്വത്തിൽ ഒരു കാലത്ത് ഇടുക്കി ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ നടത്തിയ നരനായാട്ടിൽ മുള്ളൻചിറ മത്തായിയെ പോലെ നിരവധി പേരുണ്ടായിരുന്നു ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ കോൺഗ്രസിന് മേൽവിലാസമുണ്ടാക്കി എന്നതാണ് സിപിഎം മത്തായിയിൽ കണ്ട കുറ്റം 50-ലേറെ സിപിഎം പ്രവർത്തകർ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി കോൺഗ്രസിൽ ചേർന്നതും സിപിഎം മാടമ്പിമാർക്ക് സഹിച്ചില്ല 1983 ജനുവരി 15 രാത്രി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പുറത്തിറങ്ങിയ ഇദ്ദേഹത്തെ മാർക്സിസ്റ്റ് കാപ്പാലികർ മൺവെട്ടികൾ ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തി 80-ഓളം മുറിപ്പാടുകൾ അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ടായിരുന്നു രക്തസാക്ഷിയാകുമ്പോൾ 38-കാരനായ അദ്ദേഹം കോൺഗ്രസിന്റെ രാജകുമാരി മണ്ഡലം പ്രസിഡന്റായിരുന്നു മതിയായ തെളിവുകളുടെ അഭാവത്തിൽ പ്രതി ചേർക്കപ്പെട്ട 9 പേരെയും കുറ്റവിമുക്തരാക്കി എം എം മണി ഒ ജി മദനൻ മുൻ എം എൽ എ ജയചന്ദ്രൻ തുടങ്ങിയ സിപിഎം കൊലപാതക സംഘം ഇടുക്കി ജില്ലയിൽ നടത്തിയ നരനായാട്ടിലെ രണ്ടാമത്തെ ഇരയായിരുന്നു മത്തായി ഇത്തരം കൊലപാതകങ്ങളെക്കുറിച്ചുള്ള എം എം മണിയുടെ കുപ്രസിദ്ധമായ 1 2 3 പ്രസംഗം ലോകമനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചതാണ് 2012 മെയ് 22 മണക്കാട് പൊതുയോഗത്തിൽ വെച്ച് എം എം മണി രാഷ്ട്രീയ എതിരാളികളായ കോൺഗ്രസുകാരെ വെട്ടിയും കുത്തിയും വെടിവെച്ചുമൊക്കെ കൊന്ന കഥ സത്യസന്ധമായി വിവരിച്ചത് അക്കാലത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും ഇടം പിടിച്ചിരുന്നു സിപിഎമ്മിന്റെ കൊലപാതക ചരിത്രത്തിലെ സത്യസന്ധമായ വെളിപ്പെടുത്തലായിരുന്നു ഇത് 80-കളിൽ എം എം മണിയുടെ നേതൃത്വത്തിൽ ഏലത്തോട്ടങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടു യൂത്ത് കോൺഗ്രസ് നേതാവായ അഞ്ചേരി ബേബിയെ 1982 നവംബർ 13 നാടൻ തോക്കുപയോഗിച്ച് വെടിവെച്ചുകൊന്നു ഈ കേസിൽ ജാമ്യം കിട്ടിയ പ്രതികളാണ് മുള്ളൻചിറ മത്തായിയെ തൂമ്പക്കൈകൊണ്ടും ഇരുമ്പ് തണ്ടുകൊണ്ടും മൃഗീയമായി അടിച്ചുകൊന്നത് സന്ധ്യാസമയത്ത് സ്വന്തം വീട്ടിലേക്ക് അയൽക്കാരനൊത്തു പോകുമ്പോൾ ഇടവഴിയരികിൽ പതുങ്ങി നിന്ന കൊലയാളികൾ ചാടിവീണ് ആക്രമിക്കുകയായിരുന്നു കൊല്ലുകയെന്ന ഉദ്ദേശത്തോടെ സിപിഎം ഉപയോഗിച്ച വിവിധ സംഘങ്ങളിൽ ഒന്നായ കത്തിപ്പാറ തങ്കച്ചൻ എന്നയാളുടെ സംഘമാണ് മത്തായിയെ വധിച്ചത് ഇന്നും ഒരു ഭീകര സ്വപ്നമായി ഓർക്കുവാനേ ഹൈറേഞ്ചുകാർക്ക് സാധിക്കുന്നുള്ളൂ ജനനേന്ദ്രിയ ഭാഗങ്ങൾ പോലും അടിച്ചു പൊട്ടിച്ച് മനുഷ്യ ശരീരം എങ്ങനെയെല്ലാം വികൃതമാക്കുവാൻ സാധിക്കുമോ അങ്ങനെയെല്ലാം ചെയ്തുവെന്നത് മണിയുടെ കിങ്കരന്മാരുടെ കൊലപാതക കഴിവ് തെളിയിച്ചു തന്നു മത്തായിയുടെ മരണത്തോടെ മക്കളായ വർഗീസിനെയും അല്ലിയെയും ചേർത്ത് പിടിച്ച് ജീവിത പ്രാരാബ്ദങ്ങളോട് മല്ലിട്ട് ഭാര്യ മറിയാമ ഏറെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് മണക്കാട് പ്രസംഗത്തിലൂടെ തുടരന്വേഷണം നേരിട്ട അഞ്ചേരി ബേബി മുള്ളൻചിറ മത്തായി മൂന്നാമൻ മുട്ടുകാട് നാണപ്പൻ എന്നിവരുടെ രാഷ്ട്രീയ കൊലപാതക കേസുകൾ ഇപ്പോഴും തുടങ്ങിയിടത്ത് തന്നെയെന്ന് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടുവെന്നേ പറയാൻ പറ്റൂ യൗവനത്തിൽ വിധവയാക്കപ്പെട്ട ആ അമ്മ ഇനി ഓർമ്മകളിൽ മാത്രം